നമസ്കാരം മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ഐ പി എസ് ജീവിതത്തിന് ശേഷം ഫയർഫോഴ്സ് മേധാവി ഡി ജി പി ഹേമചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഈ മാസം മുപ്പതിന് അദ്ദേഹം പോലീസ് സർവീസിൽ നിന്നും വിടചൊല്ലും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ജോലിയിലിരിക്കെ ഐ പി എസ് ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം പോലീസ് സർവീസിൽ ചേർന്നത് ബാച്ച് ഓഫീസറാണ് ഹേമചന്ദ്രൻ കേരള പോലീസിലെ ഏറ്റവും മികച്ച ഓഫീസർമാരിൽ ഒരാളും ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ സർവസമ്മതനും പോലീസ് ഓഫീസർമാർക്കിടയിൽ പ്രിയങ്കരനുമാണ് ഹേമചന്ദ്രൻ ക്രൈംബ്രാഞ്ച് മേധാവിയും ഫയർഫോഴ്സ് മേധാവിയും ഇന്റലിജൻസ് മേധാവിയും കെ എസ് ആർ ടി സി സി എം ഡിയുമൊക്കെയായിരുന്ന ഈ മുതിർന്ന ഐ പി എസ് ഓഫീസർ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആയി നിയമിതനാകാതിരുന്നത് ഹേമചന്ദ്രൻ ഡി ജി പി പോസ്റ്റിൽ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച കേരളത്തിലെ മുതിർന്ന പോലീസ് ഓഫീസർമാരെ നിരാശരാക്കിക്കൊണ്ടാണ് അദ്ദേഹം സർവീസിൽ നിന്നും ഈ മാസം വിരമിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഹേമചന്ദ്രനാണ് ഫയർഫോഴ്സ് തലപ്പത്തുള്ളത് സമയത്തും കൊറോണ കാലത്തും ദിശാബോധത്തോടെ ഫയർഫോഴ്സിനെ നയിച്ച ശേഷമാണ് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്നത് കേരള ഫയർഫോഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര മികവോടും കെട്ടുറപ്പോടെയും ഫയർഫോഴ്സ് പ്രവർത്തിച്ച ചരിത്രമില്ല മുതിർന്ന ഐ പി എസ് ഓഫീസർ എന്ന നിലയിൽ പരിചയസമ്പന്നതയും കർമ്മകുശലതയും കൈമുതലാക്കി ഭാവന സമ്പന്നമായിട്ടാണ് അദ്ദേഹം ഫയർഫോഴ്സിനെ നയിച്ചത് മഹാപ്രളയ സമയത്തും കേരളത്തിന് തീർത്ഥം അപരിചിതമായ കൊറോണ സമയത്തും ഫയർഫോഴ്സിന്റെ അമരത് ഹേമചന്ദ്രൻ തന്നെയായിരുന്നു ഹേമചന്ദ്രന്റെ പ്രവർത്തന പരിചയം മനസ്സിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ കൊറോണ അവലോകന സമിതിയിലേക്ക് അദ്ദേഹത്തെ കൂടി നോമിനേറ്റ് ചെയ്തത് ഫയർഫോഴ്സ് മേധാവിയായിരിക്കെ കേരളത്തിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുന്നത് കഴിഞ്ഞ മഹാപ്രളയ മഹാപ്രളയസമയത്ത് ഫയർഫോഴ്സിൻ്റെ സേവനങ്ങൾ സ്തുതി അർഹമായിരുന്നു ഫയർഫോഴ്സ് ആസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂർ ക്യാമ്പ് ഓഫീസ് തുറന്ന് ഹേമചന്ദ്രനാണ് ഫയർഫോഴ്സിന്റെ സേവനങ്ങളെ നിയന്ത്രിച്ചത് മഹാപ്രളയ സമയത്ത് ഒരു ഫോഴ്സ് എന്ന നിലയിൽ കേരള പോലീസ് അമ്പരന്ന് നിന്നപ്പോൾ ഫയർഫോഴ്സിന്റെ മികവ് നൂറ് ശതമാനം പുറത്തെടുത്തത് കേരള ജനതയുടെ ആപത്ത് സമയത്തായിരുന്നു നിശബ്ദനായി നിന്ന് നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് ഹേമചന്ദ്രൻ തുണിയായി വെള്ളത്തിൽ മുങ്ങിച്ചാകുമായിരുന്ന നിരവധി പേർക്ക് അദ്ദേഹത്തോടിപ്പോൾ കടപ്പാടാണ് പല കുടുംബങ്ങളും മഹാപ്രളയസമയത്ത് രക്ഷപ്പെട്ടത് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് നൽകിയ ഫോൺ കോളുകളുടെ ബലത്തിലാണ് പ്രളയ സമയത്തും കേരളത്തിന്റെ പുനരുദ്ധാരണ സമയത്തും ഒരേ രീതിയിലാണ് ഫയർഫോഴ്സ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഇതിലെല്ലാം തന്നെ ഫയർഫോഴ്സ് മേധാവി എന്ന നിലയിൽ ഹേമചന്ദ്രന് വലിയ പങ്കുമുണ്ടായിരുന്നു ഇപ്പോൾ കൊറോണ സമയത്ത് ഫയർഫോഴ്സിന്റെ ഡ്യൂട്ടി അല്ലാതിരുന്നിട്ട് കൂടി പല പ്രവർത്തനങ്ങൾക്കും ഫയർഫോഴ്സ് പങ്കാളിയാണ് കേരളത്തിന് തീർത്തും അപരിചിതമായ കൊറോണ കേരളത്തിൽ പടരുമ്പോൾ ഫയർഫോഴ്സ് അതിന്റെ ചരിത്രത്തിൽ പുതിയ സേവന ചരിത്രങ്ങളുടെ പുതിയ അധ്യായങ്ങൾ പോലും കുറിക്കുന്നു അണുനിശീകരണം മുതൽ രോഗികൾക്ക് മരുന്ന് എത്തിക്കൽ വരെ രോഗികളെ ആശുപത്രിയിലേക്കും തിരികെയും എത്തിക്കുന്ന ജോലികൾ കമ്മ്യൂണിറ്റി കിച്ചനുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ വരെ ഈ കൊറോണ കാലത്ത് ഫയർഫോഴ്സ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് തൃശൂർ ഫയർഫോഴ്സ് അക്കാദമി വരംകാല പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ടി ശക്തിപ്പെടുത്തിയത് ഹേമചന്ദ്രന്റെ മികവിൽ തന്നെയായിരുന്നു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഫയർഫോഴ്സിന് കൂടുതൽ ട്രെയിനിംഗ് നൽകാൻ എറണാകുളം ക്കി അഡ്വാൻസ്ഡ് വാട്ടർ ട്രെയിനിങ് അക്കാദമി തുടങ്ങിയതും ഹേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്